നാസിക്ക് തന്നെയാണല്ലോ ഇതിന്റെ സംഗീതം ചെയ്തത്. അതെ അതെ. വരികൾ വേറെ ആരൊക്കെ എഴുതിയിട്ടുണ്ട്? വരികൾ എഴുതിയ രണ്ട് പാട്ട് എഴുതിയത് സന്തോഷ് വർമ്മ, ഒരു പാട്ട് ഹരിനാരായണൻ. നാദസുഖയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പി ഭാസ്കരൻ മാഷ് മുതൽ ഇപ്പോൾ വരെയുള്ള ഡയറക്ടറെ നമ്മൾ എടുത്താൽ, പടം തിയേറ്ററിൽ ഓടുമ്പോഴും ഉത്സവപ്പറമ്പിൽ ഗാനവേളയ്ക്ക് പാട്ട് പാടുന്ന ഒരേ ഒരു സംവിധായകൻ എന്ന് പറയുന്ന ക്രെഡിറ്റ് നമുക്ക് എടുക്കാവുന്നത് നാദസുഖയ്ക്ക് മാത്രമാണ്. സിനിമ ഇറങ്ങിയതിന്റെ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഒന്നിച്ചൊക്കെ പരിപാടി ഉണ്ടായിരുന്നു സ്റ്റേജ് ഷോ. ഭാസ്കരൻ മാഷ് എന്ന് പറഞ്ഞ പി ഭാസ്കരൻ മാഷിന്റെ കാലം തൊട്ട് ഇപ്പോൾ വരെയുള്ള സംവിധായകരിൽ ഉത്സവപ്പറമ്പിൽ ഗാനമേളയ്ക്ക് പോകുന്ന ഒരേ ഒരു സംവിധായകൻ എന്നുള്ള ക്രെഡിറ്റ് ആണ് ഉള്ളതെന്നാണ്. പാട്ട് ചെയ്യുമ്പോഴും അങ്ങനെ നോക്കിയാ ചെയ്തത്. ചേട്ടൻ ഗാനമേളക്ക് പാടാൻ പറ്റുന്ന പാട്ടായിരിക്കണം, അതാണ് മാനദണ്ഡം. ചെറുപ്പം തൊട്ട് ഞാൻ ഗാനമേളക്ക് നാലാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഗാനമേളക്ക് പാടുന്ന ആളാണ്. ആ സമയത്ത് തബല വെച്ചോണ്ടിരിക്കുന്നതാണ് ഡിക്സൺ. ഡിക്സൺ ചേട്ടൻ ഒരു നല്ല ഐഡിയ. നാദൃശക്ക നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തബല വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, അവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്ത്യക്ക്. അതിനൊക്കെ മുമ്പാണ് ഡിക്സൺ ചേട്ടൻ തബല വായിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ്. പക്ഷെ അപ്പോഴും ഗാനമേള സ്റ്റേജുകളിൽ ഏത് തരത്തിലുള്ള പാട്ടുകളെ കേൾക്കുന്നതെന്ന് നമുക്കറിയാം. ഞങ്ങൾ സിനിമ ചെയ്തപ്പോൾ ഈ അമർ അക്ബർ ചെയ്ത സമയത്തും നമ്മളുടെ പാട്ടിന് മ്യൂസിക് ചെയ്ത സമയത്തും ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സിനിമക്കും ആവശ്യം വേണം ഇതേ പാട്ടുകൾ. ഇത് കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഗാനമേളയ്ക്ക് സ്റ്റേജിൽ പാടുകയും ചെയ്യണം.